Karnataka Yamasabha Thiranjedupu voted a Papurti Ayodode, Nenjidupil, BJPM, Congressum, JDSum. Onnara Masatholam Ninda Prajaranathinu Oduvilanu, Karnatakam Vidhi Ezhuthiyathu. May 13-inaanu vote ennal. Doctors Hospital General Medicine, Ortho, ENT, General Surgery, Gynec Todangia Vipagangal, 24 Manikurum Pravartikanu, Anubhavagnirai Doctor Mar, Athunika Saugiryangal. Doctors Hospital, Uppala and Kumbala. Karnataka Niyamasabha Teranjedupil, Ravile 7 Mani Mudalanu, Voteduppu Thudangiyathu. Adhya Manikurukalil, Nagara Mekhalakalilakkam, Bhedappetta Polling Aanu Rekhappeduthiyathu. ഒന്നര മാസത്തോളം നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് കർണാടക വിധി എഴുതിയത്. 5.5 കോടിയോളം വോട്ടർമാരാണ് കർണാടകയിലുള്ളത്. 224 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായാണ് നടന്നത്. ഇതിനായി 600,000 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരുന്നത്. May 13-നാണ് വോട്ടെണ്ണൽ. ഭിന്നശേഷിക്കാർക്കും 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഇത്തവണ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിരുന്നു. 5.21 കോടി വോട്ടർമാരാണ് കർണാടകയിലുള്ളത്. ഇതിൽ 9.17 ലക്ഷം പുതിയ വോട്ടർമാരാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിലുൾപ്പെടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കർണാടകയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു. കർണാടകയിൽ ഭരണം നിലനിർത്തുക എന്നത് BJP യെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. കർണാടക കൈവിട്ടാൽ ദക്ഷിണേന്ത്യയിലെ BJP ഭരിക്കുന്ന ഏക സംസ്ഥാനമായിരിക്കും നഷ്ടമാകുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് കർണാടകയിലേത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ക്കെതിരെ ഉയർന്നുവരുന്ന പ്രതിപക്ഷ ഐക്യനിരയുടെ പ്രധാന സ്ഥാനം വഹിക്കുവാൻ കർണാടകയിലെ ജയം കോൺഗ്രസിന് അനിവാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി തുടങ്ങി നിരവധി ദേശീയ നേതാക്കളാണ് കർണാടകയിൽ പ്രചാരണത്തിനായി എത്തിയിരുന്നത്. ഇത്തവണ കേവല ഭൂരിപക്ഷത്തിനപ്പുറം വോട്ടുകൾ നേടി സംസ്ഥാനം പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഭരണം നിലനിർത്തുവാനാക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. എന്തായാലും കന്നഡികരുടെ മനസ്സറിയുവാൻ ഇനി 2 നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. റഹ്മാൻ ഉത്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.